ഹായ് ഓൾ. രണ്ടു മൂന്ന് ദിവസമായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കിലായി പോയി. അതാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. അതായത് ഞാൻ നമ്മളെ ഇന്നത്തെ വീഡിയോയിലൂടെ ഇത് നമുക്ക് എല്ലാം കോമൺ ആയിട്ട് ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ആൻസർ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് എങ്ങനെ ഒരാളോട് സംസാരിക്കുന്നു ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഞാൻ കാര്യങ്ങൾ ഇങ്ങോട്ടൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞതാ എന്റെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും അല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനായിട്ടാണ് ഈ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. അപ്പൊ ചില ഒരുപാട് ആളുകൾക്ക് റഷ്യയുടെ പല ഭാഗത്തും ജോലി ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ മലയാളികളൊക്കെ ആയിട്ട് ഇപ്പൊ ഒരുപാട് പേര് റഷ്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ചില ആളുകളൊക്കെ എന്റെ അടുത്ത് വിളിച്ചിങ്ങനെ ചോദിക്കാറുണ്ട്, ബ്രോ ബ്രോ ഇവിടെ ജോലിയൊക്കെ ഇപ്പം വളരെ കുറവാണ്, അപ്പൊ നമുക്ക് എവിടെ ജോലി? ഇപ്പൊ മോസ്കോയിലും സെന്റ് പീറ്റേഴ്സ്ബർഗിലൊക്കെയാണ് കൂടുതലും മലയാളികളൊക്കെ വന്നിട്ട് ജോലി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവിടെ നിന്നൊക്കെ ആളുകളൊക്കെ എന്നെ ഇടക്കൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ അവരൊക്കെ വിളിച്ചിട്ട് എടുത്ത് ചോദി പറയുന്നത് വെച്ചാൽ, ബ്രോ ഇവിടെ ഇപ്പൊ ഇവിടുത്തെ സാഹചര്യം വളരെ മോശമാണ്, ജോലി ഇപ്പൊ കിട്ടാന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ബ്രോ, നിങ്ങൾ എന്തായാലും നിങ്ങൾക്കിപ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാം, ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസും അതുപോലെ തന്നെ കൂടുതൽ ജോലി സാധ്യത കൂടുതലുള്ള രണ്ട് മെയിൻ സിറ്റിയാണ് റഷ്യയുടെ, സെന്റ് പീറ്റേഴ്സ്ബർഗും അതുപോലെ തന്നെ മോസ്കോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ സെന്റ് പീറ്റേഴ്സ്ബർഗ്, മോസ്കോ എന്നീ രണ്ട് സിറ്റികളിൽ ഇപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് ഇപ്പം ഈ സെന്റ് പീറ്റേഴ്സ്ബർഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് ആർക്കിടെക്ചർ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉള്ള ഒരുപാട് ജോലി ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരുപാട് വലിയൊരു സിറ്റിയാണ് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് അതുപോലെ മോസ്കോ. ഈ കാരണം ഒരുപാട് വളരെ ബിസി ആയിട്ടുള്ള ഒരു സിറ്റിയും കൂടിയാണ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ് സിറ്റിയും കൂടിയാണ് റഷ്യയിൽ തന്നെയുള്ള. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാതെ നിങ്ങൾക്ക് റഷ്യയുടെ മറ്റു ചില ഭാഗങ്ങളിലേക്ക് നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി കിട്ടുകയാണെങ്കിൽ വളരെ നല്ല ഒരു ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റുക. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഫോർ എക്സാമ്പിള് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് 100,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ, ഒരു സെന്റ് പീറ്റേഴ്സ്ബർഗ് മോസ്കോ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ 100,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ മിനിമം നമ്മളേ ഒരു 50,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ നമ്മുടെ എക്സ്പെൻസിനായിട്ട് തന്നെ നമ്മളെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള റഷ്യയിലുള്ള ഞാൻ ഒരു നല്ലൊരു സ്ഥലമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ വീട്ടിലൂടെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ, നിങ്ങൾക്ക് നല്ലൊരു സാലറി എന്തായാലും 100% കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിലിങ്ങനെ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്തു. അപ്പം അതുപോലെ തന്നെ ഞാൻ ചില ആളുകളൊക്കെ വിളിച്ച് ഞാൻ ചോദിച്ചപ്പം, അപ്പം അവിടുത്തെ സാലറിയും കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച സമയത്ത് വളരെ ഹൈ ആയിട്ട് ഹൈ സ്റ്റാൻഡേർഡിലായിട്ട് കിടക്കുന്ന സാലറിയാണ് ചില കമ്പനികളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒന്നാമത്തെ മെയിൻ ആയിട്ട് അവർ പറയുന്ന പറഞ്ഞു ഇവിടുത്തെ ചില കമ്പനികളിലേക്ക് നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ റഷ്യൻ ലാംഗ്വേജ് കുറച്ചെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഞാനിങ്ങനെ അന്വേഷിച്ചു, രണ്ടു മൂന്ന് ഒരുപാട് സൈറ്റ് ഉണ്ടായിരുന്നു, സൈറ്റിൽ അന്വേഷിച്ചു. അതുപോലെ തന്നെ ഞാൻ ചില കമ്പനികളൊക്കെ ഇവിടുന്ന് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തു, ഒരുപാട് കമ്പനികൾക്ക് വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർക്ക് അവരുടെ സാലറി അവർക്ക് തരാൻ പറ്റും 70,000, അതുപോലെ തന്നെ 50,000, 85,000 രൂപ, ഒരു 97,000 രൂപേൻ്റെ അടുത്തൊക്കെ വരെ അവർ എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ സാലറി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അതായത് ഒരു ലേബേഴ്സിന്. അപ്പൊ അതിൻ്റെതനുസരിച്ചുള്ള പല രീതിയിലുള്ള ജോബ് വേക്കൻസിയാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതായത് ഹൗസ് കീപ്പിംഗിൽ ജോലിയുണ്ട്, അതുപോലെ തന്നെ ഈ സൂപ്പർ മാർക്കറ്റിൽ ജോലി ഒരുപാട് അവൈലബിൾ ഉണ്ട്. അതായത് പിന്നെ ഈ സൂപ്പർ മാർക്കറ്റിലെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറേഞ്ചിങ് സെക്ഷനിൽ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാം, അങ്ങനെയുള്ള സെക്ഷനിൽ ജോലി കിട്ടും. പിന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുന്ന ഈ വലിയ ഗോഡൌണുകളിലൊക്കെ ഗോഡൌണിലൊക്കെ ജോലിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മെക്കാനിക്ക് ഈ കാറിന്റെ ഇതൊക്കെ അതിന് ഹെൽപ്പറായിട്ട് ജോലി കിട്ടും ഈ മെക്കാനിക് ഷോപ്പുകളിൽ. അങ്ങനെ ഒരുപാട് പല രീതിയിലുള്ള ജോലി വേക്കൻസികളാണ് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവരെന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വിളിച്ച സമയത്ത് അവർ, നിങ്ങൾക്ക് എന്തായാലും ഈ ഫോറിനേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യാണ്, പക്ഷെ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഉദ്ദേശിക്കുന്ന നിങ്ങളെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു 10th class അബോ നിങ്ങൾ 10th class പാസ്സായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളെ ഒരു ലാംഗ്വേജ് സ്കില്ലാണ് അവർ കൂടുതലായിട്ടും കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അതും കൂടി മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് റഷ്യയിൽ ഒരുപാട് വേക്കൻസികൾ ഇപ്പൊ അവൈലബിൾ ആണ്. ഇപ്പൊ ഞാൻ വിളിച്ച സമയത്ത് ഒരുപാട് വേക്കൻസികളുണ്ട്, പക്ഷെ അവർ അതിനനുസരിച്ചുള്ള നല്ലൊരു സാലറിയും നമുക്ക് തരാൻ വേണ്ടിയിട്ട് അവർ റെഡിയാണ്. പക്ഷെ അവർ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് സ്കില്ലാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ നോക്കുക, നമ്മളെ കമ്മ്യൂണിക്കേറ്റ് സ്കില്ലാണ്. അപ്പൊ നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ റഷ്യൻ ലാംഗ്വേജിൽ ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് നല്ലൊരു സാലറി തന്നെ റഷ്യയിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്.
അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർമസ്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മൂർമസ്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ സീ അതുപോലെ തന്നെ പോളാർ നൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് റഷ്യയിലെ മൂർമസ്ക് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്ന് വെച്ചൊക്കെ ഒരുപാട് പേർക്ക് നമുക്ക് ഈ റഷ്യയിലെ ഈ സിവർണ സീ എന്ന് പറയും. സിവർണ സീ എന്ന് വെച്ചാൽ ഈ റഷ്യൻ ലൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഈ ആകാശത്ത് പച്ച നീല മഞ്ഞ അങ്ങനെയുള്ള പല രീതിയിലുള്ള ലൈറ്റൊക്കെ വരുന്നത്. ഇവിടെ ഒരുപാട് വളരെയധികം ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസും കൂടിയാണ് മൂർമസ്ക്. അതുപോലെ തന്നെ വളരെ ഒരുപാട് സ്കീറ്റിങ്ങും സ്നോ ബോർഡും അതുപോലെ തന്നെ വളരെ എന്റർടൈൻമെന്റ് ആയിട്ട് വളരെ എൻജോയ് ഞാൻ നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ പോയത്തിൽ പറയുന്നില്ല, വളരെ എന്റർടൈൻമെന്റ് ആയിട്ട് ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസും കൂടിയാണ് മൂർമസ്ക്. അപ്പോൾ വളരെ ഇന്ത്യൻസ് വളരെ കുറവുള്ള ഒരു സ്ഥലമാണ് റഷ്യയിൽ. അപ്പം നമ്മൾ മാക്സിമം നമ്മൾ ഇന്ത്യൻസ് ഒക്കെ വളരെ കുറവുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ജോലി അന്വേഷിച്ച് പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പം നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഫസ്റ്റൊക്കെ ഒരു ഇന്ത്യൻസിനെ കാണുമ്പോൾ അവർക്ക് അതിനൊരു അവർക്ക് അവരെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ കൂടുതൽ അറിയാത്തവരായിരിക്കും. അപ്പം നമുക്കൊരു എന്തായാലും ഒരു വാല്യൂ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് അവർ ജോലി തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പിന്നീട് അങ്ങോട്ട് എന്താകും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ജോലി നിങ്ങൾക്ക് അങ്ങനെയുള്ള ജോലിക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളെ ആ ഒരു മാനേജ് അപ്പം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വേക്കൻസികൾ നിങ്ങൾ റഷ്യന്റെ പല റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു രാജ്യമാണ്. വലിയൊരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭൂഖണ്ഡമാണെന്നൊക്കെ പറയാം, വലിയൊരു രാജ്യമാണ്. അപ്പം റഷ്യന്റെ പല ഭാഗങ്ങളിലേക്കും നിങ്ങൾക്ക് ജോലി അന്വേഷിച്ചു പോവാം. നിങ്ങൾ രണ്ട് സ്ഥലങ്ങളിൽ മാത്രം ആശ്രയിക്കാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി അന്വേഷിക്കുക റഷ്യയിൽ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എല്ലാം കഴിച്ചിട്ട് ഒരു 50,000 രൂപ അല്ലെങ്കിൽ ഒരു 60,000 രൂപ കയ്യിൽ കിട്ടിയാൽ പോരെ. ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് സാലറി കിട്ടിയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ജോലി അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഇങ്ങനെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, അപ്പൊ അതായത് നമുക്ക് ഈ മോസ്കോയിലും സെന്റ് പീറ്റേഴ്സ്ബർഗിലും കുറെ ആയി ബൈ ഞാൻ മടുത്തു എന്ന് നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ജോലി കിട്ടാൻ വഴിയുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള അവർക്കാണ്. പിന്നെ ഈ മോസ്കോ ഈ മൂർമസ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളോട് അത്രയധികം അടുത്തിരിക്കും. യൂറോപ്പിന്റെ കൾച്ചർ അത് ഏകദേശം കൾച്ചറൊക്കെ പിന്തുടരുന്ന ആളുകളാണ്. അതായത് വളരെ അധികം അടുത്തായിട്ട് കിടക്കുന്ന ഒരു റീജിയനാണ് ഈ മൂർമസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഭാവിയിൽ ഇവിടുത്തെ എംബസിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂറോപ്പിലേക്കൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കോൺസുലേറ്റ് ഉണ്ട്, ഫിൻലാൻഡ് കോൺസുലേറ്റ് ഒക്കെ ഇവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഭാവിയിലേക്ക് പോകാൻ പറ്റുമെന്നുള്ളതാണ്. ഇവിടുന്ന് തന്നെ നിങ്ങളെ ഒരു സ്കിൽ അനുസരിച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.